హలో ఫ్రెండ్స్, వెల్కమ్ బ్యాక్ టు మై ఛానల్ ద లేడీ బాస్. నేను మీ మౌనిక. సో ఈరోజు వీడియో వచ్చేసి మన మోహన్ లాల్ సార్ గారిది, మన లాలెటన్ సార్ గారిది అనమాట. సో మన మోహన్ లాల్ సార్ గారివి ఆల్మోస్ట్ మలయాళం మూవీస్లో అన్నిటికీ కూడా ఆల్మోస్ట్ ఎక్కువగా మాస్ సీన్ మాస్ లుక్లో ఎక్కువగా మనకి మోహన్ లాల్ సార్ గారు కనిపిస్తూ ఉంటారు. సో కొన్ని మూవీస్లోంచి ఈరోజు టాప్ 5 మోస్ట్ మాసివ్ మోహన్ లాల్ అనమాట మాస్ ఫైట్ సీన్కి రియాక్షన్ అయితే చూసేద్దాము. సో వీడియో స్టార్ట్ చేసే ముందు ఒక చిన్న రిక్వెస్ట్, మీలో ఇంకా ఎవరైనా ఫస్ట్ టైం మన ఛానల్ని చూస్తున్నట్లయితే మన ఛానల్ని సబ్స్క్రైబ్ చేసుకోండి, పక్కనే ఉన్న బెల్ ఐకాన్ కూడా యాక్టివేట్ చేసుకోండి. ఇప్పుడైతే టాప్ 5 మోస్ట్ మాసివ్ మోహన్ లాల్, టాప్ 5 మోస్ట్ మాస్ ఫైట్ సీన్కి రియాక్షన్ అయితే చూసేద్దాం మన మోహన్ లాల్ సార్ గారిది మలయాళం ఫిలిమ్స్లో. లెట్స్ గెట్ ఇన్ టు ద వీడియో. ఇవిడే ఉండా, పేరున్న పేరే. ഞാനാ കാർത്തികേയൻ, മംഗലശ്ശേരി. ഒരു കാര്യം പറയാനുണ്ടായിരുന്നു, 2 മിനിറ്റ് എനിക്ക് തരണം. രാജേന്ദ്ര. അയ്യേ, അവനെ വിളിക്കണ്ട, എനിക്ക് നിങ്ങളോടാ സംസാരിക്കേണ്ട. ഒരു കാലത്ത് ജാനകിയുടെ ഹീറോ ആയിരുന്നു കാർത്തി. ക്ഷമിക്കണം, ഒരു ഫംഗ്ഷൻ നടക്കാനെന്നറിയാം, നടക്കട്ടെ. ഞാനൊരു കാര്യം മൂപ്പരോട് പറഞ്ഞിട്ട് പോവാം. എന്താടാ നിനക്ക് പറയാനുള്ളത്? പറഞ്ഞിട്ട് പോടാ. നമുക്കൊന്ന് മാറി എന്ന് സംസാരിച്ചോ. നീ പറയടാ. മാമന് ചേർന്ന അനന്തരവൻ ഇവരെ ഇരട്ടപ്പെട്ടതാ? അതെ, നിങ്ങളുടെ ബാങ്ക് അറ്റാച്ച് ചെയ്ത എൻ്റെ തറവാട് എനിക്ക് തിരിച്ചു വേണം. ബാങ്കിന് വേണ്ടത് പണമല്ലേ, അത് ലേലത്ത് വയ്ക്കണം. നഷ്ടപ്പെട്ട ഉടമസ്ഥനെ തിരിച്ചെടുക്കാൻ അതൊരു അവസരമല്ലേ? അതല്ലേ, അതല്ലേ അതിൻ്റെ ഒരു ന്യായം? ആ കാര്യങ്ങളൊക്കെ അങ്ങ് ബാങ്കിൽ വന്ന് പറ. ഇതല്ലാനുള്ള സ്ഥലം. റിസർവ് ബാങ്ക് ഗവർണറുടെ റെസിഡൻസി വന്നിട്ട് കുറച്ച് 1000 രൂപ കടം തരുമോന്ന് ചോദിക്കുന്ന പോലെ അല്ലേ? എടോ രാജേന്ദ്ര, ആ തുക്കണാച്ചി ബാങ്കിന്റെ ആപീസിൽ കാർത്തികേയം വന്ന് പരാതി ബോധിപ്പിക്കുകയൊന്നുമില്ല. കാര്യം മുണ്ടക്കൽ ശേരൻ നമ്പ്യാർക്ക് മനസ്സിലാകാനാ ഇവിടെ കയറി വന്ന് പറഞ്ഞത്? നമ്പ്യാരെ, ഈ കളി നമ്മൾ തമ്മിലാണ്, ന്യായം എന്റെ പക്ഷത്തും, അതുകൊണ്ട് തന്നെ ജയവും എനിക്ക് തന്നെയാവും. ആവണം പണം ഈടാക്കാൻ നിങ്ങൾ ബാങ്കിൻ്റെ ഭാഗത്ത് നടത്തിയ നിയമ നടപടികൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം. എല്ലാം നിയമത്തിൻ്റെ വഴിക്ക് നടക്കണം. നീ കോടതി പോയി കേസ് പറയടാ. കോടതിയിൽ കാർത്തികേയൻ പോവില്ല, കോടതി ഞാനുണ്ടാക്കും, എന്നിട്ട് ശിക്ഷയും വിധിക്കും. അനുഭവിക്കേണ്ടി വരും അമ്മാവനും അനന്തരവനും കൂടെ ഒരേ കയറിൽ. മോനെ, സവാരി ഗിരിഗിരി. തോർത്തമുണ്ട് നിവർത്തി തോട്ടിലെ വെള്ളത്തിൽ മാമനും മോനും കൂടെ പരൽമീനുകളെ പിടിച്ച് കളിച്ചിട്ടുണ്ടാവും. ആ ഈരിഴ തോർത്ത് വിരിച്ചാൽ ശ്രാവിനെ കിട്ടുമെന്ന് വിചാരിച്ച് വെറുതെ നനയണ്ടോ? ഇത് മിസ്റ്റർ എസ് പി, തോളിലെ നക്ഷത്രങ്ങളും IPS എന്ന 3 അക്ഷരവും നെല്ലളന്നോ പാടം തീരെഴുതിയോ വാങ്ങിയതല്ലെങ്കിൽ നിങ്ങൾക്ക് കോമൺ സെൻസ് കാണും. പറഞ്ഞു കൊടുക്ക അമ്മായിയപ്പനാകാൻ പോകുന്ന ആളോട്, ഇല്ലെങ്കിൽ ഇന്ന് ഉറപ്പിച്ച കല്യാണം പിന്നെയും നീളും 1 കൊല്ലം. പെണ്ണിന്റെ അച്ഛന്റെ ആണ്ടുബലി കഴിഞ്ഞേ മംഗളകർമ്മങ്ങൾ നടത്താൻ പാടുള്ളൂ എന്നൊരു നാട്ടു നടപ്പുണ്ട്. മിസ്റ്റർ എസ് പി, എന്റെ പ്രശ്നം ജെനുവിനാണ്. ബാങ്ക് കൈവശമാക്കിയ എന്റെ തറവാട് ലേലത്തി വെക്കണം. എന്ത് വില കൊടുത്തും ഞാൻ തിരിച്ചു പിടിച്ചോളും, അത്രേ ഞാൻ ചോദിക്കുന്നുള്ളൂ. അല്ലാതെ മുണ്ടക്കൽ ഷെയറിന്റെ പുരയിടത്തിന്റെ പിന്നാമ്പറത്തെ 5 സെന്റ് എരണ്ണ വാങ്ങാൻ വന്നതല്ല ഞാൻ. ഇത് പറഞ്ഞിട്ട് പോകുന്ന എന്റെ പേര് മറക്കാതിരുന്നാ മതി, കാർത്തികേയൻ. ഈ കളി ഞാൻ ജയിക്കാൻ വേണ്ടി മാത്രം കളിക്കുന്നതാണ്. മതി മതി, അധികം സെന്റിമെന്റ്സ് ഒന്നും വേണ്ട, എഴുന്നേറ്റ് പോടാ. ഹേ
നേരെ നിൽക്കാറാവുമ്പോ പറയണം, നമുക്കൊന്നുകൂടൊന്ന് മുട്ടണ്ടേ? വേലായുധനെ നേരെ നിന്ന് അടിക്കാനുള്ള ചങ്കുറപ്പ് നിനക്കായിട്ടുണ്ടേ? ഇപ്പൊ ആയിരിക്കണ. വാ, ഒറ്റ തന്തയ്ക്ക് ഉണ്ടായതാണേ, വാ. ഇവിടെയോ? ഇവിടെ നല്ല നാടൻ ചീരയുടെ വിത്ത് കിട്ടുന്ന കേട്ടിട്ട് വന്നതാ. പിന്നെ ഞങ്ങളുടെ കയ്യിൽ കുറച്ച് കുമ്പളങ്ങ വിൽക്കാനും ഉണ്ട്. ശേഖരന് വേണോ? ചത്തിട്ടില്ല താനൊന്നും അല്ലേ? വിത്തും കൂടി ചേർത്ത തന്റെ കഴുത്തുണ്ടല്ലോ. എന്താ രണ്ടു വിരലില്ല? നീലകണ്ഠന്റെ ഭാര്യ ഇവിടെ എവിടേക്കാ ഒന്നും വണ്ടിയിൽ കൊണ്ടുപോകണേ? ഇവിടെ ചികിത്സയില്ല ഇവൾക്ക്. നീ മിണ്ടരുത്. അങ്ങനെ കണ്ണിക്കണ്ട എരപ്പകൾക്ക് ചികിത്സ നടത്താൻ തുടങ്ങിയതല്ല ശേഖരൻ ഈ ആസ്പത്രി. തനിക്ക് സ്വന്തം രോഗം ചികിത്സിക്കാൻ കെട്ടിയതാണെന്ന് അറിഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ പുറത്തു ബോർഡ് കുഷ്ഠരോഗ ആശുപത്രി എന്ന് വേറെ എഴുതി വെക്ക്. മനസ്സിന്റെ കുഷ്ഠം മാറ്റണ ആശുപത്രി. സൂറ നിങ്ങളെ പുറത്തേക്ക് കടന്നു. ഞാൻ വരാം. കഴുത്തിന് പകരം വലം കൈ അറുത്തതും പിന്നെ കുഞ്ഞനന്തൻ എനിക്ക് പകരം മരിച്ചപ്പോ തല്ലിക്കൊല്ലാതെ വിട്ടതും നീലകണ്ഠന്റെ കഴിവുകേടായി കാണരുത്. നീ വലം കൈയിലേക്ക് ചോര ഊട്ടം കൂടിയപ്പോഴും ആയുധം താനെ കൈയിലേക്ക് വന്നപ്പോഴും മനസ്സിനെ ശരീരത്തെ ജയിക്കാൻ ഞാൻ ശീലിച്ചതിന്റെ ഫലമാണ് നീ. എന്താടോ നന്നാവാത്ത അനായാസേന മരണം ജീവിതം ദേഹിമ കൃപയാ ശംഭോ ത്വയി ഭക്തി മഞ്ജല. അനായാസമായ മരണം, ദീനമില്ലാത്ത ജീവിതം നിന്നിൽ അചഞ്ചല ഭക്തനായി എനിക്ക് തന്നാലും ശംഭോ ശങ്കര ഗൗരീപദേ. അങ്ങനെ പ്രാർത്ഥിച്ചു കൂടേണ്ട പ്രായമായി ശേഖര. ഈശ്വരൻ നിന്റെ മുന്നിൽ വിളക്കായി തെളിയുമ്പോ അതിന്റെ നേർക്ക് തുപ്പരുത്. വഴി മാറണം മുണ്ടക്കൽ ശേഖര. തിരക്കൊഴിഞ്ഞിട്ട് ഇപ്പോഴും ഒന്നിങ്ങോട്ട് ഇറങ്ങാൻ സമയം കിട്ടിയത്. പകല് മുഴുവൻ പോലീസ് സ്റ്റേഷനും പോസ്റ്റ്മോർട്ടം ഒക്കെ ആയിട്ട് അങ്ങ് പോയി. മോളുറങ്ങിപ്പോയി അല്ലേ? പാവം. എന്നാലും കൃഷ്ണന്റെ കാര്യം വലിയ കഷ്ടമായിപ്പോയി. ആ ഇനിയിപ്പോ പറഞ്ഞിട്ടെന്താ? ആ കീരി മനഃപൂർവ്വം കുത്തിയതല്ല എന്നാണ് അവൻ പറയുന്നത്. എന്നാലും അവനെ സഹായിക്കാനോ പുറത്തു കൊണ്ടുവരാനോ ഒന്നും ഞാൻ ശ്രമിക്കുന്നില്ല. സാധിക്കാത്തതുകൊണ്ടല്ല. നിനക്ക് പണത്തിൻ്റെയോ മറ്റെന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ചോദിക്കണം. എന്ത് സഹായത്തിനും ഞാനുണ്ടാവും.
അത് പറയാനാ ഇപ്പൊ വന്നത്. ഈ വീടിന്റെയും പറമ്പിന്റെ ആധാരം കുറുപ്പിന് പണയത്തിലാണല്ലോ എന്ന് ഓർത്തൊന്നും വിഷമിക്കണ്ട, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. എന്താടാ നീ കുന്നുമ്മൽ ശാന്തയുടെ അവിടെ കിടന്ന പോലെ ഇത്ര പെട്ടെന്ന് ഇവിടെയും കാവൽ ഏർപ്പെടുത്തിയോ? ഗോപിയെ, വേലായുധം വ്രതം എടുത്തിരിക്കുക, ആരെയും തല്ലില്ല എന്ന്. തല്ലേണ്ടി വന്നാ പിന്നെ മുള്ളം കൊല്ലി വിട്ട് പോണം. അങ്ങനെ വല്യമ്പ ആർക്ക് വാക്ക് കൊടുത്തത്? നീ ആ വ്രതം തെറ്റിക്കല്ലേ നാട് വിട്ടു പോകേണ്ടി വന്നാ നിന്നെയും കൊണ്ടേ വേലായുധം പോകൂ. ഓടാ. ഒന്നര കാലുമായിട്ട് നിന്ന് പുതുശ്ശേരി ചെറിയ നമ്പിയാരെ വരട്ടുന്നു. ഹംസ പോയിട്ടില്ല. നിന്റെ ഈ ഒന്നര കൈ നേരെ ആവുന്നു എന്ന് തോന്നുമ്പോ ഞാൻ അവനെ ഒന്നുകൂടെ അയക്കും. പിന്നെ കൊല്ലാൻ വേലായുധൻ ഒന്നര കൈ തികച്ച് വേണ്ട, രണ്ട് വിരല് മതി. സുനന്ദാക്കന്റെ കഴുത്തി കിടക്കുന്ന നീ കെട്ടിയ താലി അതാ നിന്റെ ജീവൻ കാത്തുകൊണ്ട് പോകുന്നു. കെട്ടിയവൻ ദുർമരണപ്പെടുമെന്നൊരു ജാതക ദോഷം സുനന്ദാക്കനുള്ളതാ. അത് എന്റെ കൈകൊണ്ടാവരുതെന്ന് വിചാരിച്ചിട്ടാ. എഴുന്നേറ്റ് പോടാ. മനസ്സില്ലെങ്കില് പബ്ലിക് റോഡിൽ കിടന്ന് തല്ലുണ്ടാക്കിയിട്ട് ധിക്കാരം പറയുന്ന പറയും. അതാ ശീലം, താനായിട്ട് വിചാരിച്ച മാറ്റാനാവില്ല. പോ പോ. താനെന്താ ഭീഷണിപ്പെടുത്തുക? എന്റെ ഭീഷണി എന്ന് പറഞ്ഞ ചില ഊച്ചാലി രാഷ്ട്രീയക്കാരെ കൂട്ടി സ്ഥലം മാറ്റിക്കളയെന്നൊന്നാവില്ല. കൊന്നുകളയും ഞാൻ. മടിക്കില്ല കേട്ടോ, പുതിയ ആളായതുകൊണ്ടാ. ഇവിടെ ചോദിച്ചാ മതി. വാ. ശേഖറിന്റെ എച്ചിൽ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പോയി പറ. മുമ്പെനിക്കൊരു കയ്യബദ്ധം പറ്റിയതാ, ഇനിയും വേഷം കിട്ടെടുത്ത അറിഞ്ഞോണ്ട് ഞാൻ അബദ്ധം ചെയ്യും. വാവ്, ചൂസാർ കദാ, ടോപ്പ് ഫൈവ് മോസ്റ്റ് മാസ്സീവ് മോഹൻലാൽ గారివి ఫైట్ సీన్స్, సూపర్ ఫైట్ సీన్స్ కదా. సో అన్నిట్లో కూడా మన మోహన్ లాల్ సార్ గారు మాస్ లుక్ లో కనిపిస్తారన్నమాట. సో ఆల్మోస్ట్ అన్ని మలయాళం మూవీస్ లో మన మోహన్ లాల్ సార్ గారు ఎక్కువగా పంచ గెటప్ లోనే ఉంటారు. సో షర్ట్ పంచ హ్యాండ్సమ్ లుక్ అన్నమాట. సో పర్ఫెక్ట్ గా సెట్ అయిపోతుంది ఆ లుక్ మన మోహన్ లాల్ సార్ గారికి. చాలా చాలా హ్యాండ్సమ్ గా ఉంటారు. సో ఈరోజు వీడియోలో కూడా అన్నిట్లో మనం చూసిన ఫైవ్ మాసివ్ లుక్లో కూడా అన్నిట్లో కూడా పంచలోనే ఉన్నారు. సో చాలా 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 బాగా నచ్చేసింది అన్ని మూవీ అన్ని సీన్స్. నాకు ఫైట్ సీన్స్ మంగళశైరి క్యారెక్టర్ అయితే మై ఫేవరెట్ క్యారెక్టర్ మోహన్ లాల్ సార్ గారు యాక్ట్ చేసిన మూవీస్లో. సో ఇది ఇవాళ వీడియో రియాక్షన్ ఫ్రెండ్స్. హోప్ మీ అందరికీ నా వీడియో రియాక్షన్ నచ్చిందని అనుకుంటున్నాను. నచ్చితే లైక్ చేయడం మాత్రం మర్చిపోద్దు. ఇంకా మీకు ఎలాంటి వీడియో రియాక్షన్స్ కావాలన్నది కింద కమెంట్స్లో కమెంట్ చేసేయండి. ఓకేనా ఫ్రెండ్స్, నెక్స్ట్ వీడియోలో మళ్ళీ కలుసుకుందాం. అంతవరకు టేక్ కేర్, బాయ్ బాయ్.